ഹായ്, ഞാൻ ഋതുനന്ദ. എറണാകുളം സലസിലെ യൂത്ത് വോളണ്ടിയർ ആണ്. ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ ത്രൂ എൻ്റെ ഒരു ടീച്ചർ ത്രൂ ആണ് ഞാൻ ആദ്യം സലസിനെ പറ്റി കേൾക്കുന്നത്. ടീച്ചർ ഇങ്ങനെ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട് എറണാകുളത്ത് വെച്ചിട്ടാണ്, സലസിൻ്റെ പ്രോഗ്രാമാണ്, ജസ്റ്റ് ഒന്ന് കൂടി നോക്കാൻ പറഞ്ഞു. ആദ്യത്തെ ഇതിൽ കൂടി നോക്കണോ വേണ്ടെന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെ വന്നു, കൂടാമെന്നുള്ള മൈൻഡ് സെറ്റിൽ തന്നെ ഞങ്ങൾ കുറച്ചുപേരുണ്ടായി. ഞങ്ങൾ എല്ലാവരും കുറച്ചുപേരും കൂടെ വന്ന് കൂടി. ആക്ച്വലി ഔട്ടിംഗ് എന്നുള്ളൊരു പേർപ്പസ് എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് തന്നെ, ഇങ്ങനെ കൂടാം, എല്ലാവർക്കും കൂടെ പുറത്ത് കൂടാം എന്നുള്ളൊരിതിൽ. പക്ഷെ വന്നതിന് ശേഷം കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയറേ ചേഞ്ച് ആവുകയാണ്. പിന്നെ വന്ന് ഓരോ വോളണ്ടിയേഴ്സിനെ മീറ്റ് ചെയ്യുമ്പോഴും മുമ്പ് പരിചയമുള്ളതുപോലെ തന്നെ അത്രയും ക്ലോസ് ആയിട്ട് തന്നെ അവരോട് എന്താ മിംഗിളാവാൻ പറ്റി. ഇത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ കുട്ടികൾ വന്നു തുടങ്ങി. അപ്പൊ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയി തുടങ്ങി. പിന്നെ നമ്മൾ അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ തുടങ്ങി. ഈവൻ തോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ കൂടി നമുക്ക് നമ്മൾ ഇതിനകത്ത് റെസ്പോൺസിബിൾ ആണെന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ, എനിക്ക് ഫസ്റ്റ് ആണ് അങ്ങനത്തെ തോട്ട്സ് ഒക്കെ വന്നു തുടങ്ങിയത്. സീരിയസ്ലി സലസിൽ വന്നതിന് ശേഷമാണ് ഞാൻ കുറെ വേർഡ്സിന്റെ അർത്ഥം പഠിച്ചത്. ഈ എന്താ പറയുക, അൺകണ്ടീഷണൽ ലവ് അല്ലെങ്കിൽ കോർഡിനേഷൻ, ഡെഡിക്കേഷൻ, ഇങ്ങനത്തെ വാക്കിൻ്റെ ഒക്കെ അർത്ഥം ഞാൻ പഠിക്കുന്നത് സലസിൽ വന്നതിന് ശേഷമാണ്. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്തേക്കുന്ന ലോങ് ടേം ഇൽനെസ് ഉള്ള കുട്ടികളെയാണല്ലോ. അപ്പോൾ ഈ കുട്ടികൾ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്ന് വന്ന് തുടങ്ങിയപ്പോൾ ആദ്യമൊക്കെ നോർമലായിട്ട് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള കുട്ടികളാണ് വന്നു തുടങ്ങിയത്. ഈ കുട്ടികൾക്കൊക്കെ എന്താ ഇപ്പോൾ പ്രശ്നം, കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ ഇന്റേണലി പുള്ളിക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം, നമുക്ക് കാണാൻ പറ്റാതായിരിക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു ബെഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി വന്നു. സ്റ്റിൽ എനിക്ക് ആ കുട്ടീനെ നല്ല ഓർമ്മയുണ്ട്, ബട്ട് ഇനി പേരറിയില്ലെങ്കിലും ആളെ നല്ല ഓർമ്മയുണ്ട്. ആള് ബെഡഡ് ആണ്, എന്നിട്ട് ആള് നെക് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, പ്രോഗ്രാമിൽ കൂടുന്നത് തന്നെ. പക്ഷെ അത്രയും ഡെഡിക്കേഷനിൽ അവൻ ആ പ്രോഗ്രാമിൽ വന്നിട്ട് എല്ലാവരും കൂടെ ഹാപ്പി ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ സലസീന് എന്ത് മാത്രം ഹാപ്പിനെസ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടെന്ന്. അതൊക്കെ കണ്ടിട്ട് ഇൻസ്പിറേഷനിൽ ഞാൻ അന്ന് പുറത്തിറങ്ങിയപ്പോൾ എടുത്ത തീരുമാനമാണ് ഇനി അങ്ങോട്ട് സലസിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും, ഇപ്പം നമ്മൾ വയ്യെങ്കിൽ കൂടെ ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മളുടെ മൈൻഡിൽ തെറിയുന്ന കുറേ ഫേസസ് ഉണ്ട്. അന്ന് എന്നെ ആർക്കും അറിയില്ലായിരുന്നു, ലൈക്ക് കുട്ടികൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ വന്ന് കാണുമ്പോൾ ചേച്ചി എന്ന് പറഞ്ഞ കൈ പിടിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് ഫീലിങ്സ് ഉണ്ട്, ആ ഒരു ഹാപ്പിനെസ്സിലാണ് ഞാൻ ഇപ്പോഴും സലസിൽ നിൽക്കുന്നത്.